നമസ്കാരം, അന്ന അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി തോംസൺ. ഇന്ന് ചോപ്പർ ടോക്സിൽ നമ്മോടൊപ്പം ചേരുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായ അഖിലാണ്. അഖിൽ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം അഖിൽ. ഇപ്പോ ജോലി ചെയ്യുന്നത് പൂജപ്പുരയാണ് അല്ലെ? അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. അതായത് അതെ, നമ്മുടെ പി എസ് സിയില് 36-ാമത്തെ റാങ്ക് നേടിയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ ഓക്കെ. എവിടെയാണ് വീട് അഖിൽ താമസിക്കുന്നത്? നെടുമങ്ങാടാണ് അല്ലെ? നെടുമങ്ങാടാണ്. ഓക്കെ ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ, ഞങ്ങൾ നാലുപേരാണ്. ഓക്കെ ഓക്കെ. അഖിലിന്റെ വിവാഹം കഴിഞ്ഞതാണോ? ഇല്ല സാർ, ഇല്ല. ഓക്കെ. അപ്പോ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ നമ്മുടെ അതായത് പഠനമൊക്കെ എവിടെയായിരുന്നു? നെടുമങ്ങാട് തന്നെയായിരുന്നു? നെടുമങ്ങാട് തന്നെയായിരുന്നു. നെടുമങ്ങാട് ടെക്നിക്കൽ ഹൈസ്കൂളിലായിരുന്നു എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. ഓക്കെ. പിന്നെ കരകുളം ഹയർ സെക്കൻഡറി സ്കൂളില് പ്ലസ് ടുവും. പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഐ ടി പോയായിരുന്നു, ആക്കിങ്ങിലായിരുന്നു. ഏത് ട്രേഡ് ആയിരുന്നു? ഐ ടി പ്ലംബർ ആയിരുന്നു സാർ, പ്ലംബർ ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം പല സ്കിൽഡ് ആയിട്ടുള്ള ജോലിയിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. പി എസ് സിയിലും റാങ്കിലൊക്കെ വരാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ശരി ശരി. അപ്പോ പി എസ് സിയിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പി എസ് സി ജീവിതം, അതായത് പി എസ് സി എക്സാം എഴുതണം എന്നൊരു ആഗ്രഹം തുടങ്ങിയത് എന്ന് മുതല? അതായത് ക്ലാസ് മീൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നോ, അതോ ആരുടെങ്കിലും ഇൻസ്പിറേഷൻ കൊണ്ടാണോ പി എസ് സി നമുക്ക് എഴുതിയെടുക്കാം എന്നൊരു തോന്നലുണ്ടായിരുന്നു? സാർ, ഞാൻ ഈ പി എസ് സിയിൽ കടക്കുന്നത് ഞാൻ ഡിഗ്രി പഠിക്കുമ്പോഴാണ്. അതായത് 2010 ഐ ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു 3 എനിക്ക് ബ്രേക്ക് വന്നു, പഠനം ബ്രേക്ക് വന്നു. ഞാൻ അനിയത്തി വിവാഹിതയാണ്. ഇപ്പോൾ കല്യാണ ആവശ്യങ്ങളൊക്കെയായിട്ടൊക്കെ ഞാൻ ജോലിക്ക് പോകേണ്ടി വന്നു. പെയിന്റിങ്ങിനൊക്കെയാണ് ബുദ്ധിമുട്ടുന്നത്. ഓക്കെ. അപ്പോൾ പോകുന്ന ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് കിട്ടി, 6 ബെഡ്രിഡനായിരുന്നു. ജോലിക്ക് പോകുന്ന അവസ്ഥ അത് ബുദ്ധിമുട്ടായി. എങ്കിലും അത് ചെയ്ത കാര്യങ്ങൾ പോയി. പിന്നെ 2013 ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റ് ആയിട്ടാണ് ഡിഗ്രി പഠിക്കുന്നത്. ഓക്കെ. അപ്പോ ഡിഗ്രി ഫൈനലായിരുന്ന സമയത്ത് അവിടെ കമ്പനീസ് എടുക്കൊക്കെ സുഹൃത്തുക്കൾ വരുമായിരുന്നു. ഞാൻ അവരുടെ ഒപ്പം ഇരുന്നാണ് ഈ ഒരു പി എസ് സിയിലേക്ക് ഞാൻ, എനിക്ക് ആദ്യം എന്താണെന്ന് അറിയത്തില്ല. പറഞ്ഞതാരുമില്ല, അച്ഛനമ്മ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരാണ്. അപ്പോ കൂടെ ഉള്ളവരാരും പറഞ്ഞിരുന്നില്ല. കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി, അവരോടൊപ്പമാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ അവരോടൊപ്പം ഇങ്ങനെ ഡിഗ്രി പാർട്ട് ടൈം ജോലിക്ക് പോകുന്നു, ഡിഗ്രി ക്ലാസ് കഴിയുന്നു, വൈകുന്നേരങ്ങൾ അവരോടൊപ്പം കൂടുന്നു. അങ്ങനത്തെ ഒരു പാറ്റേണിൽ ഒരു വർഷം കൂടി പോയി. അപ്പോ അവര് പഠിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് വന്നു തുടങ്ങി. ഞാനപ്പോ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഞാനും പരീക്ഷ എഴുതി തുടങ്ങി. അപ്പോ ആദ്യമൊക്കെ ലിസ്റ്റിലേക്ക് ഒരു മാർക്കിനോ 1.5 രണ്ട് മാർക്കിനൊക്കെ വളരെ അടുത്ത് റാങ്ക് ലിസ്റ്റിലേക്ക് വളരെ അടുത്ത് മിസ്സായി പോകുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പൊ ഭയങ്കര വിഷമമായി. അഖിൽ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അഖിൽ പറഞ്ഞായിരുന്നു ഇടയ്ക്ക്, അതായത് ജോലി ചെയ്തുകൊണ്ടാണ് പഠിച്ചത്. കാരണം നമുക്ക് ഇന്നത്തെ ഈ ഒരു ലോകത്ത് ഒരു ചിന്തയുണ്ട്, ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു സംഭവമല്ല, അല്ലെങ്കിൽ വളരെ പാടാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പി എസ് സി പഠനം അല്ലെങ്കിൽ പി എസ് സിക്ക് വേണ്ടിയിട്ട് പഠിക്കാനിരിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, കിട്ടത്തില്ല, ഞങ്ങൾക്ക് കിട്ടില്ല. കാരണം 8, 10, 12 അല്ലെങ്കിൽ 16 വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ ഇടയിൽ ഞങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാനിത് പെട്ടെന്ന് അഖിൽ പറഞ്ഞത് കേട്ടപ്പോ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഏതൊക്കെ ജോലിക്കായിരിക്കും അഖിൽ പോയിരുന്നത്? സാർ, അത് ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിട്ടുള്ളത് ജോലിയിലില്ലെന്ന് തന്നെ പറയാം. കാര്യം വേറൊന്നുമല്ല സാർ. അപ്പോ നമുക്ക് ഒരു ദിവസം പോലും സ്ഥിരമായി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. ആ ആള് നല്ലൊരു മത്സര പരീക്ഷയിലേക്ക് സ്ഥിരമായി അറിയാലോ പഠിക്കാനിരിക്കുമ്പോൾ സ്വാഭാവിക സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ വീട്ടിൽ ആ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതിരിക്കാൻ ഞാൻ അയക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ജോലിയാണെങ്കിലും നമുക്ക് ഒരു നിശ്ചിത തുക വീട്ടിലേക്ക് കൊടുക്കാൻ സാധിക്കണം എന്നൊരു മൈൻഡാണ് എനിക്ക്. അപ്പൊ അങ്ങനെ ഞാൻ പെയിന്റിങ്ങിന് ആ തട്ടിന് വിളിക്ക് വാർക്ക പണിക്ക് അങ്ങനെ ഒരു വിധപ്പെട്ട എല്ലാ ജോലിക്കും പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വെക്കേഷൻ സമയങ്ങളിൽ ട്യൂട്ടോറിയലുള്ള ഈ ബോർഡ് തൂക്കാനായിട്ട് പോകാറുണ്ട്. അല്ല, ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഇത് കേൾക്കണം, നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കേൾക്കണം. കാരണം ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പക്ഷെ പലരും മടിക്കും, പറയാനായിട്ട് മടിക്കും. പക്ഷെ അഖിലിനെ ഞാൻ ഹാറ്റ്സ് ഓഫ് ടു യു അഖിൽ, കാരണം ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കൂടെയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പണികളൊന്നും ചെറുതല്ല. ആ പണികൾ എല്ലാം ചെയ്തുകൊണ്ട് തന്നെ, ആ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ടും ഈ ഒരു ടോക്ക് പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പറയൂ അഖിൽ, പറയൂ.
സാർ, എനിക്കത് ഒളിച്ചു വെക്കുന്നൊരു കാര്യമില്ല. കാര്യം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ഒരു മോശം ആദ്യത്തിലൂടെയാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും, അത് എല്ലാവരും പറയുന്നില്ല. ഇതാരെങ്കിലും ഇപ്പോ ഒരു എക്സൈസ് ഉദ്യോഗാർത്ഥി ഒരു ആത്മഹത്യ ചെയ്തു ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ. ഓരോ ഓരോ ഉദ്യോഗാർത്ഥിയും ഒരു പ്രാവശ്യമെങ്കിലും, എന്നെ സംബന്ധിച്ചിടത്തോളം പല പ്രാവശ്യം ഇത്തരത്തിലൊരു ഞെരുക്കങ്ങളിലൂടെ, അതായത് സമൂഹത്തിൽ നിന്നും കുത്തുവാക്കളുണ്ടാകാം, ബന്ധുക്കളിൽ നിന്നുണ്ടാകാം, പിന്നെ ആകെപ്പാടെ ഇത്തിരി ആശ്വാസം ഉണ്ടായിരുന്ന വളരെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരാണ് എന്നൊരു ചില വീട്ടുകാർ സപ്പോർട്ടായിട്ട് വന്നിരുന്നത്. അപ്പൊ അവർക്കിടയിൽ നിന്നാണ് ഞാൻ എനിക്ക് എന്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ കുത്തുവാക്കൾ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ പറയുന്ന കാര്യമില്ലല്ലോ. അതായിരുന്ന അവസ്ഥ. കാര്യം ഈ പഠിച്ചു തുടങ്ങി സാറെ, പഠിച്ചേക്ക് വന്നു കഴിഞ്ഞാല് പഠിച്ചു തുടങ്ങി കമ്പയിൻ സ്റ്റഡി ചെയ്തു തുടങ്ങി, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വരുന്ന എല്ലാ സപ്ലീല ആദ്യ കാലങ്ങളിൽ, അപ്പൊ കൂടെ ഉള്ളവരെല്ലാവരും ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു എന്താണ് മനസ്സിലാവുന്നത്, സപ്ലീൽ അല്ലെങ്കിൽ ലിസ്റ്റ് കാണത്തില്ല. ഞാനൊരു ഓഫീസ് ക്യാൻഡിഡേറ്റ് ആണ്. അപ്പൊ ഒന്നിനും സപ്ലീൽ അല്ലെങ്കിൽ ലിസ്റ്റ് കാണത്തില്ല. അപ്പൊ ഞാൻ ഈ ലിസ്റ്റ് വരുമ്പോൾ എല്ലാം ആൾ നോക്കുന്നത് സപ്ലീലെങ്കിലും ഉണ്ടോ എന്നാണ്. ആ അവസ്ഥയായിരുന്നു. പിന്നെ അതിലേക്ക് വ്യത്യാസം വന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കിയത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടന്നു. അതായത് റാങ്ക് സയൻസ് ഒക്കെ കമ്പയിൻസ് ചെയ്യുമ്പോൾ വായിക്കും, ഒരുപാട് വായിക്കുമായിരുന്നു. പിന്നീട് അത് ചോദ്യ പേപ്പറിലേക്ക് കടന്നു. ഞാൻ ഒരു മണിക്കൂറെങ്കിലും, അതായത് അലാറം വെച്ചിട്ട് ഒരു മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിലേക്ക് ഇരുന്നപ്പോ അത് കൂട്ടത്തിൽ പാടാൻ ആർക്കും പറ്റും. അതെ അതെ. ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്റെ വീക്ക്നെസ് എവിടെയൊക്കെയാണ്. ഞാൻ ആർട്ട് പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് മാത്സും സയൻസും കീറാമുട്ടി തന്നെയായിരുന്നു. എനിക്കറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ കൂടെ ഉള്ളവരൊക്കെ അവര് ഉത്തരങ്ങൾ പറയുമ്പോഴും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാം. അപ്പൊ ആ സമയത്തും ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു പഠനത്തിനും പോയിട്ടില്ലായിരുന്നു അല്ലെ? സെന്ററിലൊന്നും പോവാതെ കമ്പയിൻ സ്റ്റഡി തന്നെ. അതുവരെ പോയിട്ടില്ല. കാര്യം എനിക്ക് അറിയത്തില്ല എന്താണ് സംഭവിച്ചത് അറിയത്തില്ല. പിന്നീട് ഞാൻ സ്വയനെ മനസ്സിലാക്കി ഞാൻ ലിസ്റ്റിൽ നിന്നും പിന്നോക്കം ആവുന്നത് ഇന്ന ഇന്ന വിഷയങ്ങളിൽ എന്റെ കഴിവ് കുറവായത് കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് ഒപ്പത്തണമെങ്കിൽ ആ വിഷയങ്ങളിൽ സ്കോർ ചെയ്ത് പറയാം മതിയാക്കുന്നു. അതപ്പോ പി വൈക്യു, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴാണ് ശരിക്കും അഖിൽ ഒരു ധാരണ കിട്ടിയത്. അതെ അതെ അതെ. പ്രീവിയസ് ഇയർ പി സി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീക്ക്നെസ് ഏതൊക്കെയാണ്, നമ്മുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്. അത് ഞാനൊരു ഒ എം ആർ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ രീതി ചെയ്ത് പഠിക്കുകയാണ്. അതും ക്വസ്റ്റ്യൻ വായിച്ചു പോയാൽ മാത്രം പോരാ, നമ്മൾ ചെയ്യണം. ഒരു പരീക്ഷ എഴുതുന്ന ഒരു ഗൗരവത്തോടു കൂടി നമ്മൾ അത് ചെയ്യണം. അല്ല അഖിൽ, അപ്പോ ഈ എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോ എങ്ങനെയാ സമയക്രമീകരണം? അതായത് രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുമായിരുന്നു? അപ്പോ ഞാൻ രാവിലെ ഒരു അഞ്ചു മണിക്ക് എഴുതിയത് സാർ. അഞ്ചു മണിക്ക് തുടങ്ങി. അഞ്ചു മണിക്ക് എഴുതിയിട്ട് ഒരു മണിക്കൂർ രാവിലെ, അതായത് എന്റെ പാടുള്ള വിഷയം ഏതാണോ, എനിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാണോ അത് ഒരു മണിക്കൂർ ഞാൻ ഉറപ്പായിട്ട് വർക്കൗട്ട് ചെയ്യും. വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ജോലിയുടെ കാര്യത്തിന്. ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ വീണ്ടും ആ ജോലിക്ക് പോകുന്ന സമയത്തേക്ക് ഞാൻ റാങ്ക് ഫയല് അല്ലെങ്കിൽ അത്യാവശ്യം ജനറൽ നോളജ് എനിക്ക് കൈയ്യത്തോ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രീവിയസിലേക്കായിരുന്നു. അപ്പൊ ഉറപ്പായിട്ട് ഞാൻ രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റ് ചെയ്യും. ശരി, കിടക്കുന്നു. പിന്നെ നിരന്തരമായ മാത്സ്, എനിക്ക് മാത്സ് അറിയത്തില്ലായിരുന്നു. മാത്സ് വളരെ മോശമായിരുന്നു. അപ്പോ മാത്സ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പൊ ഇത്രയും പാടുള്ള ഒരു വ്യക്തിയാണ് 36-ാമത്തെ റാങ്കിനകത്തേക്ക് കയറി വന്നത്. ഭാഗ്യം മാത്രമല്ല അഖിലെ, ഭാഗ്യം മാത്രമല്ല. അതിനകത്ത് ഈ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രമാത്രം ഒരു ധാരണയുണ്ടായിരുന്നു. അതായത് പി വൈക്യു ചെയ്തപ്പോൾ തന്നെ വെറുതെ പി വൈക്യു ചെയ്ത് പോകുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് ചുമ്മാ പോകുന്നവരുണ്ട്. എന്നാൽ അഖിലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടി, അതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചു പി വൈക്യു എന്ന് പറയുന്നത്. അതായത് ഏത് ഭാഗമാണ് ബുദ്ധിമുട്ടുള്ളത്. ഇപ്പൊ മാത്സിന്റെ കാര്യം പറഞ്ഞു, അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പൊ അതിനകത്ത് മാർക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റിക്കാണ്. അല്ലാതെ വെറുതെ ഒന്നുമല്ല 36-ാമത്തെ റാങ്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ അല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതെ സാർ, അത് ചെയ്യുന്ന ഒരു അപ്പൊ സയൻസും മാത്സും എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. അപ്പൊ സയൻസ് ഞാൻ ഒരു ഭാഗത്തുനിന്ന് അത് കവർ ചെയ്ത് വരുന്നതിനോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തു തന്നു. അപ്പൊ അതിൽ കിട്ടാത്ത ഏരിയാസ് ഇപ്പൊ ഒരു സയൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതിന്റെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. എനിക്ക് ആ ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ ഞാൻ ആ 4 ഓപ്ഷനും ഞാൻ കവർ ചെയ്യും. കവർ ചെയ്ത് പ്രത്യേകം എന്റെ ഒരു നോട്ട്, എനിക്ക് ഓരോ വിഷയത്തിനും ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട് ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കാനിരുന്ന ഒരു ക്വസ്റ്റ്യൻ. കാരണം റൂം സ്റ്റഡി അല്ലെ, സ്വന്തമായിട്ട് പഠനം ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു അല്ലെ? തീർച്ചയായിട്ടും. ആ നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ജി കെ ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ടാവും, പക്ഷേ അതിലൊരു 95% എങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഓക്കെ, അതാണ് അത് വേണ്ടത്. അപ്പൊ നമുക്ക് ജി കെ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് ചോദിക്കുക, അങ്ങനെയല്ലല്ലോ വേണ്ടത്. നമ്മള് പി എസ് സിയുടെ ഇപ്പോഴും മാറാത്ത ഒരു സ്ട്രാറ്റജിയാണ് അവരുടെ ഈ പി ക്യു എന്ന് പറയുന്നത്. അവർ എക്സാം വന്ന്
35-40% നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പി വൈ ക്യൂ എന്ന് പറയുന്നത്. സത്യം തന്നെ. അതുമായി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ കൂടി ഞാൻ അതിന്റെ നോട്ട് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാല് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്, ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തു, അതിന്റെ കൂടെ പി വൈ ക്യൂ പഠിച്ചു പോയി അല്ലെ, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ. ഓക്കെ ഓക്കെ. പിന്നെ ജോഗ്രഫിയുടെ കാര്യം എന്താ പറഞ്ഞു? ജോഗ്രഫി സാർ ഇപ്പോ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യയുടെ മാപ്പും ഒരു കേരളത്തിന്റെ മാപ്പും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. പ്രത്യേകിച്ചും കേസ് പഠിക്കുമ്പോൾ നമ്മൾ അതിൽ ഫിസിയോളജി പഠിക്കുമ്പോൾ റെഫറൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ കാര്യം പരീക്ഷയിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന സംഭവമാണ് നമ്മളെ കൺഫ്യൂഷിംഗ് ആക്കുന്ന ഓപ്ഷൻസ്. ഓക്കെ. ഇപ്പോ യൂണിവേഴ്സിറ്റി അച്ഛൻ ഞാൻ ലിസ്റ്റുണ്ട് സാർ, അവസാനമായിട്ട് യൂണിവേഴ്സിറ്റി അച്ഛനാണ്. വെരി ഗുഡ്. അപ്പോ അതിലൊരു ജിയോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ ഈ കിട്ടിയതല്ലേ, ഞാൻ ഈ മാപ്പിൽ ഉണ്ടാകും അപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോ ഞങ്ങൾ സംസാരിച്ച ഉദ്യോഗാർത്ഥികളെല്ലാം പറഞ്ഞൊരു കാര്യം അതാണ്, കണക്ട് ചെയ്ത് പഠിച്ചു അല്ലെ, ഇമേജസ് കണക്ട് ചെയ്ത് പഠിച്ചു, കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെയാണ് അല്ലെ, അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സഹായിച്ചു എന്ന് തോന്നുന്നു അല്ലെ, ആ മാപ്പ് സ്റ്റഡിയും അല്ലെങ്കിൽ ഈ പറയുന്ന പിക്ചേഴ്സ്. ഒരു ഒരു സ്റ്റോറി ലൈൻ നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ നമ്മുടെ പരീക്ഷ എഴുതുന്ന സമയത്തേക്ക് നമുക്ക് ഉപകരിക്കും. ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു ചോദ്യമാണെങ്കിൽ പോലും ആ ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് സാധിക്കും. റാങ്ക് ഫയൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? മീൻസ് ഏതെങ്കിലും റാങ്ക് ഫയലോ? റാങ്ക് ഫയൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ, റാങ്ക് ഫയൽ തന്നെയായിരുന്നു. പിന്നീട് ഞാൻ 2016 ശേഷം TCPL ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ പോയി. വെരി ഗുഡ്. വെരി ബുക്ക് ടെക്സ്റ്റ് അത്യാവശ്യം എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതായത് എല്ലാ മേഖലയും. ഏത് ഏത് സബ്ജക്ട് ആണ് പഠിപ്പിച്ചത് ട്യൂഷൻ ഫീൽഡിൽ? ഞാൻ ഹിസ്റ്ററി ജിയോഗ്രഫി ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം SCERT ടെക്സ്റ്റ് ബേസ് ചെയ്ത് നന്നായിട്ട് ഒരു നോളജ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നോട്ട് ക്രിയേറ്റ് ചെയ്തു. അതായത് എന്റെ പി സി ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് കളക്ഷനിൽ ഞാൻ SCERT കണ്ടന്റ് കൂടെ ഉൾപ്പെടുത്തിയിരുന്നു. അതെ അതെ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, അതിനകത്ത് ഒരു സംശയമില്ല. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. PYQ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അഖില് അതിനൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മീൻസ് നല്ല ഡീപ്പായിട്ട് പഠിച്ചു തുടങ്ങി, ടോപ്പിക്സ് ഡീപ്പായിട്ട് പഠിച്ചു തുടങ്ങി, അതിന്റെ കൂടെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള PYQ കൂടെ ചെയ്തു പോയി, പിന്നെ സ്വന്തമായിട്ടുള്ള നോട്ട്. വെരി ഗുഡ് വെരി ഗുഡ്. നല്ലൊരു സ്ട്രാറ്റജിയാണ്, കുട്ടികൾ കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ദിവസം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞാല്? എത്ര മണിക്കൂർ എന്ന് എനിക്കിപ്പോ വ്യക്തമാണ്, അതിപ്പോ എന്റെ ജോലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും സാർ. അതിപ്പോ കോൺക്രീറ്റിന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ന് 5 മണിക്കൂർ പഠിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. മിക്കവാറും ക്ഷീണം ഉണ്ടാവും, ഭക്ഷണം കഴിക്കുമ്പോൾ ക്ഷീണം ഉണ്ടാവും, എങ്കിലും ഞാൻ പരമാവധി 2 ദിവസത്തേക്കും തീർക്കാൻ ശ്രമിക്കാറുണ്ട്. എത്ര നാൾ ഇതിനകത്ത് നിന്ന് കാണും അഖില്? എനിക്ക് തോന്നുന്നു അഖില് ആദ്യം മീൻസ് പോലീസ് കോൺസ്റ്റബിൾ ആണെന്ന് തോന്നുന്നു അല്ലെ, പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട്? ഞാൻ SAP ആയിരുന്നു, SAP 172 റാങ്ക് ആയിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അതിന് ശേഷമാണ് ഇത് എഴുതിയെടുക്കുന്നത്. കേരള ടൂറിസം ഡെവലപ്മെന്റിൽ 9 റാങ്ക് ആണ്. ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം ഉണ്ട്, മീൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചപ്പോ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചപ്പോ അത് സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ കൂടെ വരുന്ന ബാക്കിയുള്ള എക്സാമും കൂടെ ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ? അതെ സാർ, സാധിക്കും സാർ, സാധിക്കും. നമ്മളിപ്പോ ഒരു എക്സാമിൽ വിജയിച്ച് കഴിഞ്ഞാല് ഇപ്പോ നാട്ടുകാർ പറയും ഭാഗ്യം കൊണ്ടാ കിട്ടിയാണ്, അവർക്കെന്താ പറയാൻ പറ്റാത്ത, അവർക്കെന്താ പറയാൻ പറ്റാത്ത. അപ്പൊ അതല്ലാന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മുന്നിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വന്നേക്കും, അത് ഉറപ്പാണ്. നമ്മൾ പഠിക്കുന്ന രീതിക്ക് അനുസരിച്ചാണെങ്കിൽ വരും, അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന മെച്ചൊരു തെറ്റാണ്. എന്തോ പ്രശ്നമുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. എന്തായാലും നമ്മുടെ കുട്ടികൾ കേൾക്കേണ്ട അത്യാവശ്യം തന്നെയാണ് ഈ ഒരു ടോക്ക്. എന്താണ് അഖിലിന് ഇപ്പോ LP UP വരുന്നുണ്ട് ഫ്രണ്ടില് എക്സാം ആയിട്ട്, ദെൻ LDC വരുന്നുണ്ട്, ഓക്കെ, ബാക്കിയുള്ള എക്സാം ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ആദ്യം വരുന്നത് LP UP ആണ്, കാരണം ഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പോ കുട്ടികളെല്ലാം പേടിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവരോടൊക്കെ എന്താണ് അഖിലിന് പറയാനുള്ളത്, ഒരു അഡ്വൈസ്? എനിക്ക് അവർക്ക് അവരെ ഉപദേശിക്കാനുള്ള ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും പറയുന്നത് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഒന്നാമത് കാര്യം ചെയ്യേണ്ടത് നമ്മുടെ നശിപ്പിക്കുന്ന ടെൻഷനാണ്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് അറിയാം, ഞാൻ അനുഭവിച്ച ആൾ തന്നെയാണ്. കഴിഞ്ഞൊരു LD എക്സാം ഞാൻ എഴുതാൻ പോയിട്ട് അത്രയധികം സ്ട്രഗിൾ ചെയ്തു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഫസ്റ്റ് പറയാനുള്ളത് നിങ്ങൾ ടെൻഷൻ കുറയ്ക്കുക, മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കുക. വേണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ പലതും പറയും, ബന്ധുക്കൾ പലതും പറയും,
എന്താണ് പ്രായമായിട്ട് ഇനിയെങ്കിലും ജോലിക്ക് കുട്ടിയുടെ അതിലേക്ക് കുറ്റപ്പെടുത്തും. അതൊന്നും നമ്മൾ കാര്യമാക്കരുത്. നമുക്ക് അതൊന്നും എല്ലാ വിട്ടു വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ വഴിയിലേക്ക് പോകുക. വെരി ഗുഡ്. അപ്പോ താങ്ക് യു സോ മച്ച് അഖിൽ. കാരണം ഇത്രയും നേരം വിലപ്പെട്ട ആ ഒരു കുറച്ച് സമയമാണെങ്കിൽ പോലും എനിക്കറിയാം അത്രയും നല്ല വാക്കുകൾ കൊണ്ട് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് എന്തായാലും ഇതൊരു ശക്തി പകരം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിൽ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കാതിരിക്കുക. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. ബ്രൂസ്ലി പറഞ്ഞ വാക്കുകളാണ്. ഇതിൽ കൂടെ ഞാനിത് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ ടോപ്പർ ടോക്കിൽ നമ്മൾ ഒരു പുതിയ ആളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോഴേക്കും ബൈ.